ഉഷുമ്പ് വേറെ ഒന്നുമില്ല, വെള്ളത്തിൽ ചാടിപ്പോവും. പിന്നെ വൈകിട്ടാകുമ്പോൾ എല്ലാവരും, ഞാനൊട്ട് ഒറ്റ പോകാൻ പറ്റില്ല, എല്ലാവരും കൂടി കൂടിയിട്ട് പോയാലേ കയറി വരുള്ളൂ. കുറേ പണിയുണ്ട് കയറ്റാൻ വേണ്ടിയിട്ട്. അതാണ് ഞാനിപ്പോൾ രാവിലെ ഇടച്ചങ്ങനെ ഇട്ട് പിന്നെ കയറും കെട്ടിക്ക അറക്കുന്നത്. അല്ലാതെ രക്ഷയില്ല. വെള്ളം ഭയങ്കര ഇഷ്ടം തോന്നുന്നല്ലേ? വെള്ളം ഭയങ്കര ഇഷ്ടം, പക്ഷേ നീന്തി പോവും, അക്കരെ നീന്തി പോവും. ഇന്നലെ പോകാനുണ്ടായിരുന്നു, അപ്പുറത്ത് ഞാൻ കൊളുത്തി. ഇത് ഇവിടെ നീന്തി അക്കരെ പോയി കുറെ പോവും. നീന്തല അറിയാം. അമ്മു ആദ്യം മുത്തങ്ങയിലായിരുന്നു? മുത്തങ്ങയിലായിരുന്നു. അമ്മുന് പിടിച്ച മുത്തങ്ങ. എങ്ങനെയാണ് അത് പിടിക്കുന്നത്? അമ്മുനെ ഇത് പിടിച്ചതല്ല, ഇത് മറ്റേ കാട്ടിൽ നിന്ന്, മറ്റേ നമ്മൾ വെള്ളക്കുഴി ഉണ്ടല്ലോ കാട്ടിലൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന മറ്റേ വെള്ളം നിറയാൻ വേണ്ടിയിട്ട് അതിൽ ആന കുട്ടി ചാടി. കുട്ടിയായിരുന്നു. അന്നേരം ഈ തള്ള ആന എന്താ കയറ്റാൻ വേണ്ടിയിട്ട് ഈ മണ്ണൊക്കെ ചവിട്ടി ചെട്ടാക്കി ഇത് കാല് മറ്റേ പുറത്തൊക്കെ പറ്റില്ല. പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോയി കുത്തി പരിച്ച് കൊണ്ടുവന്നു. അങ്ങനെയാണ് മുത്തേക്ക് ആനക്കുട്ടി വന്നത്. ദിവസം രണ്ടു നേരം ഇവരെ കുളിപ്പിക്കും. വെള്ളത്തിലിറങ്ങിയാൽ പിന്നെ ചിലർ അവിടെ ആറാടും. കുളി കഴിഞ്ഞാൽ വിശാലമായ ഭക്ഷണം, അതാണ് എല്ലാ ദിവസത്തെയും പതിവ്. ആനയ്ക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു മെനു ഉണ്ട്. വെറ്റിനറി ഡോക്ടർ, ഒരു വെറ്റിനറി ഡോക്ടർ 24 hours ഇവിടെ ലഭ്യമാണ്. വെറ്റിനറി ഡോക്ടറും രണ്ട് അസിസ്റ്റൻറ്റുമാരും ഉണ്ട്. വെറ്റിനറി ഡോക്ടറാണ് മെനുവും മറ്റ് ചികിത്സാ കാര്യങ്ങളും നോക്കുന്നത്. ഓരോ ആനയ്ക്കും കൃത്യമായ മെനു തയ്യാറാക്കി തന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് മെനു അനുസരിച്ചുള്ള ഫുഡ് ഓരോ വർഷവും ടെൻഡർ ചെയ്യും. ടെൻഡർ എടുക്കുന്ന ആൾ കൃത്യമായി ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും കൃത്യമായി ഇവിടുത്തെ സ്റ്റാഫുകൾ തൂക്കി ഓരോ ആനയ്ക്കും കൊടുക്കേണ്ട ഫുഡ് കൊടുക്കും. ആനപ്പാപ്പാമാരത് പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഫുഡ് ഫീഡിങ് ടൈമിൽ കൃത്യമായി കൊടുക്കും. മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ ഗോതമ്പ്, മഞ്ഞപ്പുല്ല്, കൂരക്, മുതിര എല്ലാം കൂടെ മിക്സ് ചെയ്യും. നമ്മളെ കഞ്ഞി ഒക്കെ നനഞ്ഞ് വെച്ചിട്ട് അതിനകത്തൊരു പരുവാകുമ്പോഴത്തേന് പൊടി ഇട്ട് ഇളക്കി ഇങ്ങനെ